ഇപ്പൊ തെറ്റിയിരിക്കണ പോലെ ഇങ്ങോട്ട് കേറി പോവാണല്ലോ. ഒരു കിസ് തന്നെ, ഒരു കിസ് തന്നെ. കോട്ടോ ഇക്കടുണ്ട്. ഹലോ ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷംലി സാം വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്യാൻവാസ് ആയിട്ടാട്ടോ, ഒരു പെയിൻറ്റിങ്. പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ ഇന്ന് ഒരാൾ കൂടെ ഉണ്ട്. ആരത്? ആരത്? ഇതാ നമ്മുടെ കുഞ്ഞിക്കിളി കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ടുപേരും കൂടെ വന്നിട്ടുള്ളത്. ഞാൻ ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ എന്തായാലും. ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ബ്ലാക്കും അല്ല സിൽവറും അല്ല ആഷും അല്ലാത്തൊരു ഐറ്റം കളർ, ഒരു ഗ്ലേസിങ് ഉള്ളൊരു കളറുണ്ട്. ആഷാണ് ബെറ്റർ, പക്ഷെ എനിക്ക് കറക്റ്റ് ആഷ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ കളറാണ് എടുക്കുന്നത്. പിന്നെ യെല്ലോ, യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ ഷെയ്ഡ്, വൈറ്റ് അത്ര എടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് ഞാൻ യെല്ലോ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗോൾഡ് യൂസ് ചെയ്യാൻ നോക്കട്ടെ, ഏതാണ് നല്ല ഭംഗി ഉണ്ടാവുക നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ആദ്യം. നല്ലപോലെ കാണുന്നുണ്ടാവില്ല, ഞാൻ കാണിക്കാം. പെയിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടുത്ത് പിടിച്ചിട്ട് കാണിക്കാം കേട്ടോ. നമുക്ക് പെയിൻറ്റിങ്ങിലോട്ട് പോയാലോ? പെയിൻറ്റിങ്ങിലോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ഞാനതിൽ ഒഴിച്ചു വെക്കുന്നുണ്ട്. നേരം ഉണങ്ങട്ടെ, കുറച്ച് നേരം നമുക്ക് ഇവിടെ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഉണങ്ങിയിട്ട് വേണം അടുത്ത്. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റിങ് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇയാളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാല്ലേ. ഇതൊക്കെ ദിവസേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായി തുടങ്ങി അന്ന് വീഡിയോ എടുത്ത ശേഷം. അപ്പോൾ ആൾക്കിപ്പോൾ ഒരു 4 ആഴ്ചത്തോളമായിട്ടോ അതിൻ്റെ കുറേ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്നൊന്നും വിചാരിച്ചില്ല. ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒന്നാമത് ഇണക്കത്തിനെ കുറിച്ചാണ്, നമ്മളോട് ഇണങ്ങുന്നതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതെന്താ ഇപ്പോൾ തെറ്റിയിരിക്കണ പോലെ. ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങ, കുറിച്ച് പറഞ്ഞു കൊടുക്കട്ടെ, പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ ആള് ഞാൻ പറഞ്ഞില്ലേ 4 വീക്കായി എന്നുള്ളത്. ഒരു മാസം കഴിഞ്ഞാൽ കൂട്ടിലോട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടിൽ കൂടല്ല, നമ്മളൊരു ബോക്സിലായിരുന്നു ആക്കിയിട്ടുള്ളത്, കാർഡ്ബോർഡ് ബോക്സിലായിരുന്നു ആക്കിയിട്ടുള്ളത്. അതൊക്കെ വികൃതി കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയിട്ടൊരു വിധത്തിൽ ഞാൻ ഇന്നലെ ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നര കൂടാണ്. ഒരു ആദ്യം നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. കാരണം ഇനിയിപ്പോൾ മറ്റേ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ വെച്ചിരുന്നപ്പോഴേ ചെറിയ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ണും തലയിട്ടും കൂടെ ഇങ്ങനെ നോക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണത്. അപ്പോൾ ആൾക്ക് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ചെയ്തെന്നറിയോ, കുറച്ചുകൂടെ വലിയ കാർഡ്ബോർഡ് ബോക്സിൻ്റെ സൈഡിലൊരു ഒരു ചെറിയ ബോക്സ് ആക്കിക്കൊണ്ട് ഒരു ചെറിയ കട്ടിങ് കൊടുത്തും കൊണ്ട് ഒരു ഗ്രില്ല് പോലെ വെച്ച് കൊടുത്തു. അപ്പോൾ പിന്നെ ആൾക്കതിൻ്റെ ഉള്ളിലൂടെ തലക്കിട്ട് നമ്മളൊക്കെ കാണാം. അപ്പോൾ പിന്നെ കുറച്ച് സന്തോഷമായി. പിന്നെ കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല മനസ്സിലായി തുടങ്ങിയിരിക്കണം കേട്ടോ. നല്ല ഇണങ്ങി തുടങ്ങിയിരിക്കണം. ഉമ്മാൻ എന്നെയൊക്കെ ഭയങ്കര മനസ്സിലായി തുടങ്ങിയിരിക്കണം. നമ്മൾ എന്താ പറയുക, ഇവിടെ ഇത്തിയാൽ പിന്നെ പോണത് വലിച്ചു പറിച്ചെടുക്കണം. അത്ര പോണത് ഇഷ്ടമല്ല, പിന്നെ വലിച്ചു പറിച്ചെടുക്കുന്നതിനെ ഞാൻ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ എനിക്കറിയില്ലായിരുന്നു ഇതിനെങ്ങനെ നമ്മൾ എടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചിരുന്നു, അവരെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയായിട്ട് പൊക്കിങ്ങോണ്ട് എടുക്കണം, ഇങ്ങനെ വലിച്ചെടുക്കരുത്, താഴോട്ട് വലിച്ചെടുക്കുക. കാരണം ഇവരെ കാലിൻ്റെ താഴെ ഒരു ഒന്ന് കാണിക്കട്ടെ ഒരു കുളത്തുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ അവർക്കതൊരു പ്രയാസമാണ്. പിന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും. പിന്നെ വാലിന് പിടിച്ച് കളിക്കാനും പാടില്ല. പിന്നെ ഞാൻ വേറെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വിരുന്നുകാരനെ ഇപ്പം ഞാനൊക്കെ ആയാലും ഒരു തത്തനെ കണ്ടാലും കിളികളൊക്കെ കണ്ടാലും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ തോന്നുന്നത് എന്താ, അതിന് ചുണ്ടിന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ കൈ വെക്കാൻ തോന്നില്ലേ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം അവർക്ക് കൊത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഞാനിത് വന്ന ഉടനെ അങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു, പക്ഷേ അത് ചെയ്യരുത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര കുഞ്ഞുങ്ങളല്ല, അപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവർ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ കൊത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ നമ്മൾ നല്ലോണം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവിടെയൊക്കെ കിടക്കുന്നതൊക്കെ. പിന്നെ ആളുടെ ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇരുത്തി കൊടുത്താൽ ഇവിടെ വരെ എത്തും. കഴുത്തിൻ്റെ ഇവിടെ പോയിരിക്കുക. മുടി ഉണ്ടെങ്കിലും മുടിയൊക്കെ നമ്മൾ അഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കണ്ട് ഉള്ളിലേക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഷോളൊക്കെ ഇട്ടിട്ട് ഇരിക്കുക, അല്ലാതെ നമ്മൾ താഴെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ
ഷോളിൻ്റെ ഉള്ളിലേക്ക് കയറുക. പിന്നെ ചെയിൻ, നമ്മളെ ചെയിൻ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ചേച്ചി പിന്നെ എങ്ങാനും ഡ്രസ്സിലുണ്ടെങ്കിൽ അതിലൊക്കെ പോയി കടിക്കുക. ചെയിൻ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് ആളുടെ ഒരു അല്ലേ, സോമിയുടെ ഒരു ശൈലിയാണ്, അത് ആളുടെ ഒരു വീക്ക്നെസ് ആണ്. ഭയങ്കര നമ്മളിങ്ങനെ താഴ്ത്തി താഴ്ത്തിയിട്ട് കൊണ്ടുവന്ന് വെച്ചാലും ആളാണ് കയറി കയറി കയറിയാണ് പോകണം. പിന്നെ എടുക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. പിന്നെ വന്ന ഉടനെ നമ്മളിങ്ങനെ ഈ ചിറകൊന്നിട്ട് അടിക്കാനൊന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊടുന്ന ഉടനെ കൂടുതൽ ഫ്ലഷ് ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു, ഇറച്ചിയുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ കണ്ടിരുന്നു. അവിടെയൊക്കെ തൂവൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ കളർ മാത്രമേ ഉണ്ടാവും, നിങ്ങൾ ആ വീഡിയോ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു ഗ്രീൻ കളർ മാത്രമേ. പിന്നെ വല്ല കളർ ആദ്യം ഉണ്ടാവും, അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു പീക്കോക്ക് അതുപോലെ തന്നെ ഞാൻ കാണിച്ചുതരാം, അടുത്ത് പിടിച്ച് കാണിച്ചു തരാം. അതുപോലെ ഒരു ഒരു ചെറുതായിട്ട് പീക്കോക്ക്, ചെറിയൊരു ലൈറ്റ് ബ്രൗണ്. കുന്തിരയായി തുടങ്ങിയില്ലേ, കുന്തിരി ആ. എന്നിട്ട് പിന്നെ യെല്ലോ കളർ കേട്ടോ. ഇവിടെ അവർ ബെല്ലിയിലാണ്, അതായത് വയറിന് താഴെയാണ്. അവിടെ സൗണ്ട് ഉണ്ട് കേട്ടോ, ഇതെന്തായാലും നാളെ മറ്റന്നാൾ കൂടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അവൻ്റെ അവരെ ബെല്ലിൻ്റെ താഴെ റെഡ് കളർ, റെഡും അല്ല ഓറഞ്ചും അല്ല, നല്ല ഭംഗിയുള്ളൊരു കളർ യെല്ലോയും. അപ്പോൾ ഈ ബെല്ലിൻ്റെ താഴെയാണ് കേട്ടോ കൂടുതലും ഈ റെഡ് കളർ ഉണ്ടാവുക. പിന്നെ ഇവിടെയും ചെറുതായിട്ട് വരുന്നുണ്ട്, ഈ കണ്ണിൻ്റെ സൈഡിലും ഉണ്ടാവും തോന്നുന്നു. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് കാണുന്നുണ്ടോ, സൈലൻ്റ് ആയി ഇരിക്കുന്നതേ ഇപ്പോൾ ഫുഡിൻ്റെ സമയം ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഫുഡ് അപ്പോൾ ആളെ കൊണ്ടുവരുമ്പോൾ ഇത്ര കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ ഒരു ഗ്രീന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഓറഞ്ച് യെല്ലോ ഒക്കെ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷമായിട്ട് കണ്ടു തുടങ്ങുന്നത്. എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട്, പീക്കോക്കൊക്കെ ഉണ്ട് സൈഡിൽ, നല്ല സുന്ദരമായി വരുന്നുണ്ട്. പിന്നെ ഫുഡ് കൊടുക്കുന്ന കാര്യം, നമുക്ക് പെറ്റ് ലൈഫിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ, അപ്പോൾ എന്തൊക്കെയാണ് അതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയില്ല. പക്ഷേ എന്തായാലും അതാണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു മാസത്തോളം അത് കൊടുത്താൽ മതി, ഒരു നാല് നേരം കൊടുക്കും. അപ്പോൾ ഓവറായിട്ടില്ല, അതൊന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ഫില്ലാവുന്നവരെ കൊടുത്താൽ മതി, ഓവറായിട്ട് കൊടുക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്താൽ മതി. പിന്നെ ഫുഡ് കണ്ടാൽ ആളെ കണ്ട്രോള് പോവും. ഇപ്പോൾ സൗണ്ട് ഉണ്ടാക്കാതിരിക്കുന്നത് നോക്കണ്ട, ഫുഡ് കണ്ടാൽ ആൾ ഭയങ്കര ഭയങ്കര സൗണ്ട് ഉണ്ടാക്കലാണ് കേട്ടോ. തല ചിരിക്കണല്ല, പിന്നെ ഇവരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് നല്ലോണം നോക്കണം കേട്ടോ, ഒന്ന് ഫാൻ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പറക്കാനും തുടങ്ങിയിട്ടില്ല, പക്ഷെ നല്ല ചിറകടിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ചിറകൊന്നും അടിച്ചില്ല, ഈ ദിവസം നല്ലോണം ചിറകടിക്കും. കാണിച്ചു കൊടുക്കാം, ഒന്ന് കാണിച്ചു കൊടുക്കാം. നല്ലോണം ചിറകടിക്കും, ഇപ്പോൾ ഡിമാൻഡിൽ ഇരിക്കുന്ന നോക്കണ്ട. പിന്നെ പൂച്ച, അതുപോലെ തന്നെ കാക്ക, മറ്റുള്ള പക്ഷികളൊക്കെ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇപ്പോഴൊക്കെ വലിയ കുഴപ്പമില്ല, ആൾ ചെറുതായതുകൊണ്ട് നമ്മൾ കൂടുതൽ കെയർ ചെയ്യും. പക്ഷേ ഈ പറക്കാനൊക്കെ തുടങ്ങുമ്പോഴേ നമ്മളോട് അടുപ്പം ഒരുപാട് അവൻ അടുപ്പമായി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങനെ പറന്നു പോകില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പം കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷേ എന്നാൽ പോലും നമ്മൾ ബാക്കിയുള്ള ജീവികളൊന്ന് സൂക്ഷിക്കുക. അവിടെ ഞങ്ങളെ വീട്ടിലുണ്ട് കുറച്ച് പൂച്ചകൾ, ജിമ്മിയും ബാക്കിയുള്ളവരൊക്കെ, ജിമ്മിയും മക്കളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ നല്ലോണം കെയർ ചെയ്യുക. അവരെ ആദ്യമൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ വന്നിരുന്നപ്പോൾ വീടിൻ്റെ ഉള്ളിൽ കഴിക്കാറില്ല ഈ ഒരു കാരണം കൊണ്ട്, ഇവർ വന്നപ്പോൾ അവരെ പുറത്താക്കില്ല. പിന്നെ ആളെ നമ്മൾ എത്ര നേരം വേണമെങ്കിലും, ഇന്നലെ ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂറോളം എൻ്റെ തോളിൽ തന്നെ ആയിരുന്നു. പിന്നെ ഉമ്മൻ്റെ തോളിലും കയറി ഇരിക്കാറുണ്ട് കേട്ടോ. നമ്മളെവിടെയെങ്കിലും ഇരിക്കാറുണ്ടോ, കാലിൽ കയറിയിട്ട് ഇങ്ങനെ കയറിപ്പോവും, ഇവിടെ തിക്കോളും. അങ്ങനെ ഇന്നലെ ഞാനൊരു ഒന്നൊന്നര മണിക്കൂർ എൻ്റെ തോളിൽ ഇരിക്കും. ആൾ ഒരു കുഴപ്പമില്ല, നമ്മൾ മേല് വൃത്തിയാക്കൊന്നുമില്ല, അതിന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മേലിൽ നിന്ന് അത് ഒഴിവാക്കില്ല. നമ്മൾ എപ്പോഴാണോ തറയിൽ ഇരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക തരം എന്താ പറയുക, അപ്പോൾ വെച്ചിട്ടൊരു ഒരു തിരിയൽ, പിന്നെ അവിടെ സഡൻ ബ്രേക്ക് ഇടും, പിന്നെ അങ്ങോട്ട് കളയലാണ് നമ്മുടെ പരിപാടി. അത് നമുക്ക് വേഗം മനസ്സിലാവും. അപ്പോൾ ഞാനും ഉമ്മ എന്താ ചെയ്യലെന്ന് വെച്ചാൽ വേഗം ഒരു പേപ്പർ എടുത്തിട്ട് താഴെ കൊണ്ടു നോക്കും, അല്ലാതെ തറയിൽ പോയാൽ പിന്നെ നമുക്ക് കൂടുതൽ പണിയല്ല. അപ്പോൾ ഈ തിരിച്ചിൽ കണ്ടാൽ നമുക്കറിയാം സമയമായി. അപ്പോൾ വേഗം ഒരു പേപ്പർ കൊടുത്ത് കണ്ട് നമ്മൾ അവിടെ വെക്കാറാണ് കേട്ടോ. അപ്പോൾ പിന്നെ പേടിക്കല്ല, പിന്നെ ആ പേപ്പർ എടുത്ത് കൊണ്ട് കളഞ്ഞാൽ മതിയല്ല. അതാണ് ഇതിനെ പറ്റി എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണത്. അപ്പോൾ മേലിലൊന്നും വൃത്തികേടാക്കില്ല എന്നിട്ട് ഇതുവരെ വൃത്തികേടാക്കിയിട്ടില്ല, മേലിലൊന്നും വൃത്തികേടാ. അപ്പോൾ കൂട്ടിലും അങ്ങനെയൊന്നും കാണാറില്ല അല്ലേ. പിന്നെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ തല ഓടി കൊടുക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. എത്ര നേരം വേണമെങ്കിലും കിടന്നോടൊപ്പം രണ്ട് ഇത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആൾക്ക് കൊടുത്തപ്പോൾ ഉറങ്ങി, ആൾ ഉറങ്ങി. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാൻ ഉണ്ട്.
ഇങ്ങനെ അങ്ങ് കൊടുത്താൽ ആള് കിടന്ന് ഉറങ്ങിക്കോളും. നല്ല ഇഷ്ടമാണ് ഈ ഒരു കാര്യം. പിന്നെ ഞങ്ങള് പേരിട്ടിട്ടില്ല, അമ്മ ഒരു പേരിട്ടിരുന്നു കേട്ടോ. അമ്മ തക്കുടു എന്നാ വിളിക്കുക. അപ്പൊ അതന്നെ ഫിക്സ് ആക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വിചാരിച്ചിരുന്നു നിങ്ങളെ കൊണ്ട് ഇടിക്കാന്നൊക്കെ. പിന്നെ അമ്മാന്റെ പേര് എല്ലാവർക്കും ഇഷ്ടമായപ്പോ അതന്നെ ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളൊരു പ്രത്യേക പേരിട്ട് കൊടുത്താൽ നമ്മൾ അതിനെ വിളിക്കാന്നുണ്ട്. അതിനെ എന്തായാലും കുറെ അങ്ങനെ വിളിച്ച് വിളിച്ച് ശീലായാല് പിന്നെ അവർക്ക് എന്തായാലും മനസ്സിലാവും. പിന്നെ വിളിക്കുമ്പോൾ അവർ നമ്മളെടുത്ത് കൂടി വരും. ഇപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഇപ്പം ഞങ്ങളെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ ട്രെയിനിങ് ചെയ്ത് കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നമ്മൾ പറയുന്ന അനുസരിക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുള്ളതുകൊണ്ട് വലിയ ട്രെയിനിങ് കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല കേട്ടാ. വെറുതെ ഇങ്ങനെ പേര് വിളിക്കും, ഫുഡ് കൊടുക്കും, അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. ഇന്നലെ ഇപ്പം ഞങ്ങളൊരു വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളങ്ങനെ ചെയ്ത് നോക്കി. ഇന്നലെയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ആളെ ദൂരെ കൊണ്ടിരുത്തിയിട്ട് എന്താ കാട്ടണ, ദൂരെ കൊണ്ടിരുത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് നോക്കിയപ്പോഴേ ആദ്യം വന്നില്ല. പക്ഷെ പിന്നെ പിന്നെ ചെയ്ത് 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 ആളിങ്ങനെ വരാൻ തുടങ്ങി. ഇങ്ങനെ അവിടെ കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വരിക. ആ വീഡിയോ ഞാൻ കാണിച്ചു തരണം കേട്ടോ. ഞാൻ നമുക്കിനി കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാം കേട്ടോ. ഫ്രൂട്ട്സ് അതുപോലെ സൺഫ്ലവർ സീഡ്സ് ഒക്കെ കഴിക്കും നന്നായിട്ട്. തേനെ തേനെ പോലുള്ള വേറൊരു ഇതൊരു ഫുഡല്ലേ, കുറച്ചുകൂടെ വലിയതാണ് തേനേൻ്റെ. അപ്പം അതൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് പാർസൽ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. കച്ച് കള്ളി അനുവദം കൂടെ അല്ല. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ള ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇപ്പോൾ കയറി പോവാണല്ലോ. ഇങ്ങോട്ട് പാ, ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഒരു കിസ് തന്നെ. ട്രെയിൻ ചെയ്തെടുത്താൽ ഇങ്ങനെയൊക്കെ കിസ് ചെയ്യുന്ന കേട്ടത് ഇപ്പൊ തന്നെ ഉണ്ട് ആൾക്ക്. മണത്തൂക്ക. പിന്നെ നല്ല ടെൻഷൻ ഫ്രീ ആട്ടോ നമുക്ക്. നമുക്ക് നല്ലൊരു ടൈം പാസ്സാണ്. നമുക്ക് ശരിക്കും നമ്മുടെ വീട്ടിലൊരു വേറൊരു ആംഗിളും കൂടെ ഉള്ള പോലെയാണ്. ഭയങ്കര നല്ലൊരു ടെൻഷൻ ഫ്രീ തന്നെയാണ് ആള് അല്ലേ. ഞങ്ങൾ ആദ്യം കൊണ്ടെന്ന് ഉടനെയൊക്കെ ശരിക്കും ബോക്സിലായിരുന്നു അധികം. പക്ഷെ ഇപ്പോൾ ഞങ്ങളെ ഇപ്പോൾ താമസിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫോണിൽ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിലൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇരിക്കും. പിന്നെ ഫാൻ ഓവറായിട്ട് ഓവർ സ്പീഡിൽ ഫാൻ ഇടാൻ വയ്യ കേട്ടോ. ഫാൻ ഇടുമ്പോൾ ആൾ ബാക്കിൽ ഇങ്ങനെ പോകും. പക്ഷെ അത്ര ഇതല്ലേ ഉള്ളൂ, അത്ര വെയിറ്റ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഓവർ സ്പീഡിൽ ഫാനൊന്നും ഇടാൻ വയ്യ. അപ്പോൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അതിലേക്കൊക്കെ നല്ലോണം നോക്കും. അപ്പോൾ ആളൊരു സംഭവമാണെന്നാണ് പറഞ്ഞ് വന്നത്. ഇനി എന്തായാലും ഇനിയും ഇങ്ങനെ ഓരോരോ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഇതൊന്ന് കാണിച്ചാൽ മതി. ആ ഇതുവരെ സൗണ്ട് ഉണ്ടാക്കിയിരുന്നില്ല. പറ്റിച്ചതിലൊന്നുമില്ല. ഫുഡ് കൊടുത്തിട്ടല്ലേ ഉള്ളൂ കുറച്ച് നേരത്തെ. നമുക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് തന്നാൽ മതിയില്ലേ. ഒരു 3-4 മണിക്കൂർ ഗ്യാപ്പ് ഇടണ്ടേ. കുറേ പേര് ഇതിലും യൂട്യൂബിലും അയച്ചിരുന്നു, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിരുന്നു. പിന്നെ വാട്സപ്പിലും ചോദിച്ചിരുന്നു ഇതിന് എന്തായി റേറ്റ് എന്നുള്ളത്. 4500 കേട്ടോ പറഞ്ഞത്. നമുക്കിത് കൂടുതൽ അറിയുന്നവർ ചോദിച്ചുകൊണ്ടും പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ നമുക്ക് 4000 ആളെ കിട്ടി. പിന്നെ ഇതിൻ്റെ ഓരോ സൈസ് നമ്മൾ ഓരോ ഇപ്പോൾ 1 മാസമാണെങ്കിൽ ഇത്ര റേറ്റ്, 2 മാസത്തിന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിനനുസരിച്ചുള്ളതുണ്ടാവും. പിന്നെ ഇതിൻ്റെ വലിയതായ 10,000 രൂപ വരെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും ബെറ്റർ ഈ ഒരു കുഞ്ഞിലെ വാങ്ങുന്നതാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കേൾക്കനുസരിച്ച് നമ്മളോട് അത്രയും അടുപ്പം കാണിച്ചോളും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളിലെ പോവല്ലേ. ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്തായാലും അതിൻ്റെ ഒരു പരിപാടി കഴിയട്ടെ.
അപ്പോൾ നമ്മൾ നേരത്തെ വൈറ്റും ഡാർക്ക് ഗ്രേയും കൂടെ മിക്സ് ചെയ്തിട്ട് പെയിൻറ് ചെയ്തിട്ടുള്ള ക്യാൻവാസ് റെഡിയാണ് കേട്ടോ. ഇനി നമുക്ക് ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ഡാർക്കായിട്ട് വേണ്ട, കുറച്ച് കുഞ്ഞു കുഞ്ഞു കമ്പുകൾ വരച്ച് കൊടുക്കുക. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കമ്പുകൾ വരയ്ക്കുക. പിന്നെ ഫ്ലവേഴ്സ്, അതും ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെയുള്ള ഫ്ലവേഴ്സോ ഇങ്ങനെയുള്ളതായാലും കുഴപ്പമില്ല. സെൻറ്ററിൽ കുറച്ച് വലുത് വരുന്ന രീതിയിൽ, പിന്നെ അതിൻ്റെ ഒരു അറ്റത്തൊക്കെ ചെറിയ ചെറിയ പൂക്കൾ വരുന്ന രീതിയിൽ വരച്ച് കൊടുക്കുക. ഇനി ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇപ്പോൾ വരച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. യെല്ലോ എടുക്കട്ടെ. യെല്ലോ നല്ല കോമ്പിനേഷനാണ് വൈറ്റിന്. എന്നിട്ട് ഒരു ചെറിയ ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ കാണുന്നില്ലേ, ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു സെൻറ്ററിൽ, എല്ലാ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ചെറിയ ചെറിയ കുഞ്ഞു വരകളിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനായില്ല. ഇനി ഇതിൽ ഒരു കോമ്പിനേഷൻ കൂടെ വരാറുണ്ട് കേട്ടോ. അതിനു മുമ്പ് ഡാർക്ക് ഗ്രീന് പെയിൻറ്റും ഉണ്ട്. ആ ഒരു ബ്ലാക്ക് കമ്പുകളിൽ അതിലൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക സൈഡിലൊക്കെ. ഇപ്പോൾ നിങ്ങൾക്ക് ലൈറ്റായിട്ടാണ് കാണുന്നത്. ഇനിയിപ്പം വെളിച്ചം കൊണ്ടാണ് ഞാൻ ഡാർക്കായിട്ടൊന്ന് കാണിച്ചിട്ടുണ്ട്. ശരിക്കുള്ള ഇമേജ് കാണിക്കാം. ഇതാ ഇനി നമുക്ക് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കറുപ്പ് വേണം. അത് എവിടെയാണ് ടച്ച് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. കറുപ്പ് ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു യെല്ലോ കൊടുത്തിട്ടില്ലേ, യെല്ലോ കൊടുത്തതിനുള്ളിലൊക്കെ ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. യെല്ലോ കൊടുത്ത സ്ഥലത്തൊക്കെ ഒരു യെല്ലോ, അതിൻ്റെ കൂടെ യെല്ലോൻ്റെ കൂടെ ബ്ലാക്ക് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ അതുകൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. സംഭവം റെഡിയായി. നമ്മൾ ചുമ്മാ എന്തിനാണ് വെറുതെ ഷോപ്പിലൊക്കെ പോയിട്ട് ഒരുപാട് കാശൊക്കെ കൊടുത്ത് വാങ്ങുന്നത്? അവരുടെ അത്രയും ഭംഗി പെർഫെക്ഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ നമ്മൾ വാളിലൊക്കെ ഹാങ് ചെയ്യുമ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല, ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ വരാം കൂടുതൽ വിശേഷങ്ങളായിരുന്നു. ഇന്നൊരു പെയിൻറ്റിംഗ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതിനെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. കൂടുതൽ ക്രാഫ്റ്റ് ആയിട്ട് വരണം എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചാനൽ തുടങ്ങിയത്. പക്ഷേ ക്രാഫ്റ്റ് പിന്നെ കാണിക്കാൻ പറ്റാറില്ല. കൂടുതലും വ്ലോഗ്സാണ് കാണിച്ചത്. എന്തായാലും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി വേറെ ഒരു ദിവസം കാണാം. അസ്സലാമു അലൈക്കും.